Hi friends, Assalamu alaikum. Welcome back to my channel. Appo innu njan vannittullathu oru white sauce pasta ide recipe aayittanu. Appo ee oru recipe nammal undakkunnathu moonu step aayittanu ṭo. Appo first ne nammal pasta vevichedukkunu. Adu kaiññittu nammal idilekkula vegetables okke vevichedukkunu. Adu kaiññittu nammal white sauce undakkunu. Ennittellam kooda mix cheyyunu. Appo ee oru reethiyilana nammal cheynathu. Appo idinu vendittu namukku first enne namukku idilekkula pasta onnu vevichedukka. Appo njan oru cup pasta and at the tiller, Panyan macaroni and at the tiller, the pasta, amcapala, typing good toilo. Panyan macaroni and at the tiller, a pidun, wave which should come, a pinan at pan at the tiller, or anji, cup of yellow which should can end. Put a cup of pasta like an anper anji, cup of yellow which should turn, wave which should can other. Pin that up which should come, wave which should come, high flame lit to turn, wave which should come at the top. But the third chicken the tender vellum, a penny the lake, our shithin, oop, which are to come. In the Makavan and the dengue, or a spoon, oil is your to come, a paddin your bandon the letter. Padawaning a coat to pidicon or a pedic and dengue, even and the dengue or chu, oil which would come. What to pidicon the perdianulla, dried pasta and a law. Upon in the mudda pasta, the lake to the one elky would come. First, we will cut the cut. 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 We will cut the ഒരു സ്പൂണിലേക്ക് എടുത്തിട്ട് വേറൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചു നോക്കിയാൽ മതി അപ്പോൾ ഇതുപോലെ മുറിഞ്ഞു കിട്ടാനുണ്ടെങ്കിൽ നമ്മുടെ പാസ്ത ഇപ്പോ വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം അപ്പോൾ ഇതിലെ വെള്ളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം കൂടി ഇതിന്റെ മുകളിലായിട്ട് ഒഴിക്കാം ട്ടോ ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസ് റെഡിയാക്കാം അപ്പോൾ ഞാൻ ഇപ്പോ എടുത്തിട്ടുള്ളത് ഒരു കാരറ്റ് ഒരു കാപ്സിക്കത്തിന്റെ പകുതി പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചെറുതാക്കി എല്ലാം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ട്ടോ പിന്നെ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞത് അപ്പോൾ ഞാൻ ഒരു അഞ്ച് വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് If you have a flavor, you can skip it. Now, just remove the vegetables. We will cut the beans. We will cut the beans. ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒരു മിനിറ്റോളം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ കാപ്സിക്കം അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പച്ചക്കറി ഇട്ടിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കുക അപ്പോൾ അതാവും നമ്മുടെ വെജിറ്റബിൾസിനെ നല്ല കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാണ് ട്ടോ നല്ലത് ആ ഒരു നല്ല ടേസ്റ്റും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണം അപ്പോൾ ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റോളം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മാക്രോണിക്ക് വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി ട്ടോ പിന്നെ ഞാൻ കുറച്ച് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു കാ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വെറ്റ് സോസ് ഉണ്ടാക്കുന്ന ടൈമിലും ചേർക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ചേർക്കേണ്ട കുറച്ച് ചേർത്തെടുത്താൽ മതി കേട്ടോ എന്നിട്ടൊരു 8-10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്കുള്ള വൈറ്റ് സോസ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് പാൽ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി പിന്നെ എടുത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഒറിഗാനോ പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു ജാതിക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ബട്ടറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് റെഡിയാക്കി തുടങ്ങാം അപ്പോൾ ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്
അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മെൽറ്റായി വന്നിട്ട് നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുമ്പം ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി എന്ന രീതിയിലാണ് കേട്ടോ അതിൻ്റെ കണക്ക്. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ കൈവിടാതെ അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സായി വരുമ്പം ഇതിങ്ങനെ ലൂസായിട്ട് വരും കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ അതുവരെ നമുക്കിതിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതായി ഒരു രീതിയിലായിട്ട് വരണം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാല് ഒരുമിച്ച് അങ്ങോട്ട് ചേർക്കാൻ പാടില്ല, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരുമിച്ച് അങ്ങോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയായി പോകും. അപ്പോൾ ആ കട്ട നമുക്ക് ഉടക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കട്ടയൊന്നുമില്ലാതെ നമ്മുടെ സോസ് കിട്ടുകയുള്ളൂ. അങ്ങനെ ചെയ്താലേ നമ്മുടെ സോസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പാല് ചേർത്തിട്ട് ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊക്കെ ഒഴിവായി കിട്ടണം. നമ്മുടെ കട്ടയൊന്നും പാടില്ല നമ്മുടെ വൈറ്റ് സോസിൽ. അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ നന്നായിട്ട് പാലൊക്കെ മുഴുവനും ചേർത്ത് ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതായത് ഇതേപോലെ നമ്മുടെ കട്ടയില്ലാതെ നമുക്ക് കിട്ടണം. അപ്പോൾ 1-2 മിനിറ്റോളം നമ്മൾ പാല് മുഴുവൻ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റോളം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പൂണെടുത്തിട്ട് അതിൻ്റെ പുറമെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഒഴിച്ചൊന്നും പോവാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഒരുപാട് ചേർക്കണ്ട. ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, ഒറിഗാനോ ഇതൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഒറിഗാനൊക്കെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ അളവിലും വേണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. ഇനി ഒരു ജാതിക്ക ഞാനെടുത്തിട്ട് ഒരു ഗ്രേറ്ററിൽ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതും സ്കിപ്പ് ചെയ്യാം. ഇനി ഞാൻ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മക്രോണി ഏത് പാസ്തയാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും എല്ലാം നമ്മൾ ഈ ഒരു ടൈമിൽ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. അത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു പാസ്ത റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, കഴിക്കാൻ നല്ലൊരു ഡിഫറെൻ്റ് ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും അതിൻ്റെ അളവൊക്കെ കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം എരിവ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എരിവ് കൂട്ടി കൊടുക്കാം, കുറച്ച് മതിയെങ്കിൽ അങ്ങനെ കുറക്കാം ഒക്കെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അപ്പോൾ വരുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.